വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വനില ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഈസി ആയിട്ട് നമുക്ക് വെറും 4 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. നല്ല ടേസ്റ്റിയായിട്ടുള്ള ഐസ്ക്രീമാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് ഞാനിവിടെ കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ വനില എസെൻസ്, ക്രീം, പിന്നെ വിപ്പിംഗ് ക്രീം. ഈ 4 ചേരുവകളും മാത്രം മതി. ഇതെല്ലാം എത്ര അളവിലാണ് എടുത്തിട്ടുള്ളതെന്ന് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് കാണിക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് മിക്സ് ചെയ്യാനുള്ള ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു കപ്പ് ക്രീം എടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഫ്ലഫി ആക്കൊന്നും വേണ്ട, 2-3 മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഇവിടെ ബീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. ഒരു കപ്പ് വിപ്പിംഗ് ക്രീം തന്നെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അത് ചേർത്തിട്ട് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കുക. അതും നമ്മൾ കേക്കിനൊന്നും ബീറ്റ് ചെയ്യണ പോലെ ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ വീഴാത്ത രീതിയിൽ ചെയ്തെടുത്താൽ മതി. ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഒന്ന് കോരിയിട്ട് ഇങ്ങനെ വീഴുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. പിന്നെ നമുക്ക് അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഞാനിവിടെ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഒരു ടിൻ എന്ന് വെച്ചാൽ 250 ml ആണ്. അതിൽ ഒരു 1/4 ഭാഗമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ വനില എസെൻസ് 1 teaspoon. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ലോ സ്പീഡിലിട്ടിട്ട് 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതാണ് കൺസിസ്റ്റൻസി. നമ്മളിങ്ങനെ കോരിയെടുക്കുമ്പോൾ ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ വരണം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഐസ്ക്രീമിൻ്റെ ബൗളിൽ തന്നെയാണ് സെറ്റ് ചെയ്യണത്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ അളവ് ഈ മെറിബോയിൻ്റെ പാത്രത്തിലേക്ക് ഒരു പാത്രത്തിനുള്ള അളവാണ്. കറക്റ്റായിട്ട് അത്രയും ആ ഒരു പാത്രം നിറയെ ഉണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് മേലൊന്ന് കവർ ചെയ്യുക. എന്നിട്ട് അടച്ചു വെക്കുക. നമ്മൾ ഐസ് ക്രിസ്റ്റൽസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിംഗ് റാപ്പ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് ഫ്രീസറിൽ വെക്കുക. ഞാനിത് വൈകിട്ടാണ് ഉണ്ടാക്കിയത്, പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് എടുക്കുന്നത്. അത്രയും ടൈമാണ് ഞാൻ വെച്ചത്. നമുക്ക് ഫുള്ള് രാത്രി വെച്ചാൽ മതി, ഒരു 5-6 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ കറക്റ്റ് സെറ്റായിട്ടുണ്ടാവും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഞാനിത് സ്കൂപ്പ് ചെയ്തെടുക്കുകയാണ്. കണ്ട, നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വിപ്പിംഗ് ക്രീം മാത്രം വെച്ചിട്ടും ഫ്രഷ് ക്രീം മാത്രം വെച്ചിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇത്രയും പെർഫെക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ ഇത് ബ്രൗണീൻ്റെ കൂടെ സെർവ് ചെയ്യാനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ആവശ്യമുള്ളവർ പോയി കാണണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു ഐസ്ക്രീം തന്നെയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.